രാഷ്ട്രീയ തന്ത്രങ്ങൾ നന്നായി അറിയാവുന്ന അച്ഛൻ്റെ മകനായാണ് കെ മുരളീധരൻ രാഷ്ട്രീയം തുടങ്ങിയത്. എന്നാൽ മകൻ്റെ തന്ത്രങ്ങൾ പലപ്പോഴും ട്രാക്ക് തെറ്റിപ്പോയി. വീണ്ടും കോൺഗ്രസിൻ്റെ ട്രാക്കിൽ തിരിച്ചെത്താൻ പണിപ്പെടേണ്ടി വന്ന മുരളീധരന് പരിഭവങ്ങൾ ഉള്ളിലൊതുക്കേണ്ടി വരുന്നുവോ? എപ്പോഴാണവ പുറത്തു വരിക? KPCC പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് നേരെ ചൊവ്വയിൽ ശ്രീ കെ മുരളീധരൻ. കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം കെ മുരളീധരൻ്റെ പ്രസ്താവനകളിലൊക്കെ വല്ലാത്തൊരു മിതത്വം കാണുന്നു. താങ്കളുടെ റേഞ്ച് ഇതല്ല. ഒരുപക്ഷെ ഇനിയുള്ള കാലം അടങ്ങി ഒതുങ്ങി കഴിഞ്ഞേക്കാം എന്നാണോ തീരുമാനം? കോൺഗ്രസിലേക്ക് തിരിച്ചു എന്നത് അൺകണ്ടീഷണലായിട്ടാണ്. അപ്പോൾ അങ്ങനെ അൺകണ്ടീഷണലായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ ഒരു നിയമസഭയപ്പോഴേക്കും എനിക്ക് പാർട്ടി സീറ്റ് നൽകി. ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഒതുങ്ങിക്കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് ഗവൺമെൻറ്റിനും പാർട്ടിക്കും ദോഷകരമായ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ശക്തമായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലും പല വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ പലരും സൂചിപ്പിച്ച ഓർമ്മയുണ്ടാകും. എന്നെ തിരിച്ചെടുക്കാൻ സമയത്ത് പലരും പറഞ്ഞു മുരളീധരൻ വന്നാൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. ഇന്ന് മുരളീധരൻ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. എന്നാൽ പ്രശ്നങ്ങൾ ധാരാളം പാർട്ടിക്കകത്തുണ്ട്. മുരളീധരൻ വന്നാൽ ഗ്രൂപ്പുണ്ടാകും എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇന്ന് ഗ്രൂപ്പുകളെ നയിക്കുന്നു. ഗ്രൂപ്പുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണെന്ന് അവർ തന്നെ അംഗീകരിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് എന്താ പറയേണ്ടത്, പുറമേ നിന്ന് ആസ്വദിക്കുക എന്നുള്ളൊരു ശൈലിയാണ് ഇപ്പോൾ സ്വീകരിച്ചത്. അപ്പോൾ അടുത്ത കാലത്ത് താങ്കൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ, ഇനി പിന്നീടൊരവസരത്തിലാവാം, അല്ലെങ്കിൽ ഇത്ര മതി എന്നൊക്കെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയോ താങ്കൾക്ക് പറയാനുണ്ട്, എന്നാണ് ഇനി അതൊക്കെ തുറന്നു പറയുക? ഈ പുനഃസംഘടനയ്ക്ക് ശേഷമായിരിക്കുമോ? ഞാൻ കോൺഗ്രസ് പ്രസിഡന്റിനെ കാണുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നോട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള സ്റ്റാൻഡിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതേ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന ഒരു സൂചനയും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ പഴയ KPCC പ്രസിഡൻ്റ് ആയിരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അവർ ഒന്ന് കോൺഗ്രസ് പ്രസിഡൻറ്റിനെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് ചോദിക്കുമ്പോൾ വേഗം തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാറുണ്ട്. എപ്പോൾ കാണുമ്പോഴും എൻ്റെ പ്രവർത്തനത്തിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ താങ്കൾ ഒരു ശല്യമാണ്. ഇനിയും താങ്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രകോപനമുണ്ടായാൽ അതൊരവസരമാക്കും മറ്റുള്ളവരെന്ന് താങ്കൾ ഭയപ്പെടുന്നുണ്ടോ? ഞാൻ ഭയപ്പെടുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നാളെയും അത് അങ്ങനെ ഉണ്ടായാൽ അത് തിരുത്താൻ ഞാൻ നാളെ ആവശ്യപ്പെടും. അക്കാര്യത്തിന് എനിക്കൊരു ഭയവുമില്ല. കാരണം ഇന്നിപ്പോൾ പലരും വളരെ കൂടുതൽ എന്നെ പുറത്താക്കിയ സാഹചര്യത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ അകത്ത് വലിയ അച്ചടക്കൽ എങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷേ കാര്യങ്ങൾ ഈ രീതിയിൽ പോകുന്നത് പാർട്ടിക്ക് മൊത്തം ഗുണകരമാവില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഇപ്പോഴും ഞാൻ. ഈ രീതിയിൽ എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ രീതിയിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പാർട്ടി പുനഃസംഘടനയുടെ ചർച്ചകൾ നടക്കുകയാണ്. ഞാൻ KPCC പ്രസിഡൻ്റ് ആയിരുന്ന ഘട്ടത്തിൽ അന്ന് കേരളത്തിൽ കോൺഗ്രസ്സിന് പ്രധാനമായിട്ടും 4 ഗ്രൂപ്പുകളാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ 3 ഉള്ളൂ. കാരണം 3 ഐ ഗ്രൂപ്പും കൂടെ ഇപ്പോൾ വിശാല ഐ ആയിട്ട് മാറി. എ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. വയലാറിവ് നേതൃത്വം നൽകുന്ന 4 ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അന്ന് ഞാൻ ഈ 4 ഗ്രൂപ്പിൻ്റെയും നേതാക്കന്മാരെ ഇവരെല്ലാം കൂട്ടിയിരുത്തി ഇതുപോലെ ഒരു ഓണക്കാലത്താണ് ഞാൻ 2002 KPCC പുനഃസംഘടിപ്പിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഈ ഗ്രൂപ്പൊന്നും ഇല്ലാത്ത ആളുകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീ PC ചാക്കോനെ പോലെ ഉള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീ സുധീരനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് സമർപ്പിച്ചു. അപ്പോൾ ശ്രീ മുല്ലപ്പള്ളിയെയും അതുപോലെ KP ഉണ്ണികൃഷ്ണനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർ ഇതിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു വിരോധവുമില്ല. ഇത് കാരണം ഒരു ഗ്രൂപ്പിൻ്റെ ഒരു സമവാക്യം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഗ്രൂപ്പ് ഈ ലിസ്റ്റ് നൽകുന്നത്. ഇതിൽ എന്ത് മാറ്റം വേണമെങ്കിലും ഹൈക്കമാൻഡിന് വരുത്താം. പക്ഷേ ഹൈക്കമാൻഡ് മാറ്റമൊന്നും വരുത്തിയില്ല. വിട്ടുപോയ 2 പേരുടെ പേരുകൾ കൂടെ ആഡ് ചെയ്തുകൊണ്ട് സംസ്ഥാന ഭാരവാഹികളെയും സംസ്ഥാന നിർവാഹ സമിതിയെയും ജില്ലാ കമ്മിറ്റി അധ്യക്ഷന്മാരെയും നിയമിച്ചു. ഇതേ പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് DCC ഭാരവാഹികളെയും വീതം വെച്ചത്. താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സ്ഥാനങ്ങൾ പങ്കിട്ടെടുക്കുന്നു എന്നാണോ? താങ്കൾ ഈ പറഞ്ഞ പേരുകളുണ്ടല്ലോ, അവരെല്ലാം തന്നെ ഏതാണ്ട് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും അപ്പുറം നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും ഇക്കാര്യത്തിൽ അംഗീകരിക്കാത്തവരാണ്. അതായത് ഇരു ഗ്രൂപ്പിലും ചേരാതെ നിൽക്കുന്ന ആളുകൾ നിർഭാഗ്യവാന്മാരാണ് എന്നൊരു മെസ്സേജ് പുറത്തു വരാൻ പാടില്ല. ഇപ്പോഴാ രീതിയിൽ ചില മെസ്സേജ് പുറത്തു വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് പാർട്ടിക്ക് ഗുണകരമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്യാബിനറ്റ് എടുത്ത് പരിശോധിച്ചു. ഇവിടെ ഈ കോൺഗ്രസിൻ്റെ മന്ത്രിമാർക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനോ ഓരോ ഗ്രൂപ്പിനോട്, അതായത് പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകളോട് വിധേയത്വമുള്ളവരാണ് ഇപ്പോഴത്തെ മന്ത്രിമാരെന്ന് പറയുന്നത്. അത് നിഷ്പക്ഷനായിട്ടുള്ള ഒരാളുള്ളത് അദ്ദേഹത്തിന് സ്പീക്കറാക്കി അയച്ചു ശ്രീ കാർത്തികേയനെ.
ബാക്കിയെല്ലാം ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടവരും ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് ഗ്രൂപ്പുകൾ തമ്മിൽ വീതം വയ്ക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ പിന്നീട് കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻമാരെ നിയമിച്ചു. എനിക്കറിയാം ഈ തിരക്കും ബഹളമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനൊരു പേര് മാത്രം നിർദ്ദേശിച്ചു. അത് അദ്ദേഹം ദീർഘകാശി കോയിവള രാമചന്ദ്രൻ വളരെ ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി ഓഫീസ് ബോയുടെ ജോലി എടുത്ത ആളാണ്. അദ്ദേഹം ദീർഘകാലം കെ പി സി സി മെമ്പറായിരുന്നു, ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ കെ പി സി പ്രസിഡൻ്റ് പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കാം, പക്ഷേ ആദ്യ ലിസ്റ്റ് എനിക്ക് ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ സമവാക്യങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും കമ്മ്യൂണൽ ആയിട്ടുള്ള സമവാക്യങ്ങളൊക്കെ ഒത്തു വരണം. സെക്കൻഡ് സ്റ്റേജിൽ തരാമെന്ന് പറഞ്ഞു. ആ സെക്കൻഡ് സ്റ്റേജിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്ന സിന്ധു ജോയ്, ഇപ്പോൾ എനിക്കെതിരായിട്ട് പറയുന്നത് കോൺഗ്രസ് നിന്ന് പുറത്തുപോയി എന്നുള്ളതാണല്ലോ. കോൺഗ്രസ് നിന്ന് പുറത്തുപോയ പല ആളുകളും ഉണ്ട് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ ആ പേരുകൾ പറയുന്നില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഡയറക്റ്റായി കോൺഗ്രസ്സിലേക്ക് വന്ന കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സിന്ധു ജോയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധിയായിരുന്ന ലോക്സഭാ അംഗമായിരുന്ന ശിവരാമനും ചെയർമാൻഷിപ്പ് രണ്ടാം ഘട്ടത്തിൽ കൊടുത്തു. ഞാൻ പറഞ്ഞ പേരുള്ള ആളിപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. കാണുമ്പോൾ എല്ലാവരും ആശ്വസിപ്പിക്കാറുണ്ട് ഉടനെ ശരിയാകും എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഗ്രൂപ്പുകൾ തമ്മിൽ വീതം വെച്ചെടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പോലും ഗ്രൂപ്പിൻ്റെ പേരിൽ ഒരുപാട് ആക്ഷേപം ഏറ്റുവാങ്ങിയയാളാണ് കെ മുരളീധരൻ. ആ മുരളീധരൻ ഇപ്പോൾ പറയുന്നു ആ ഗ്രൂപ്പല്ല നോക്കേണ്ടത്, അതിനപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് ആളുകളെയാണെന്ന്. ഇത് പുതിയ ഒരു ബോധോദയമാണോ? അല്ല, ഞാൻ കെ പി സി പ്രസിഡന്റ് ആയ ആദ്യഘട്ടത്തിൽ എടുത്ത സമീപനമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ ആകെ മൊത്തം പാളിപ്പോയിരുന്നു. അത് പാർട്ടിക്കും പാളിച്ച സംഭവിച്ചു, സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗമായിരുന്നു എനിക്കും പാളിച്ച സംഭവിച്ചു. പരസ്യ വിവാദങ്ങളുണ്ടായി, അതൊക്കെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. അത് ഞാൻ സമ്മതിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കുറേ നേതാക്കളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ പത്മജ വേണുഗോപാൽ ഉൾപ്പെടുക, അവരുടെ നിലപാട് എന്താണ്? അല്ല, പത്മജ ഇപ്പോൾ കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പത്മജയ്ക്ക് ഇപ്പോൾ എന്ത് സ്ഥാനം നൽകുന്നതിലും ഒരു തടസ്സവും എനിക്കില്ല. കാരണം പാർട്ടിയിൽ വളരെ കാലമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്ത് സ്ഥാനം കൊടുത്താലും അത് അധികമല്ല, അത് യോഗ്യതയുണ്ട്. സംശയം നീക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ കെ മുരളീധരനും വയലാർ രവിയും വി എം സുധീരനും പി സി ചാക്കോയും മുല്ലപ്പള്ളിയും എല്ലാം ചേർന്ന പുതിയൊരു മുന്നണി കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊരു ഗ്രൂപ്പായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പുകൾ മാത്രമായിട്ട് വീതം വെച്ചെടുക്കുന്നത് ശരിയല്ല. എല്ലാവരും കൂടെ അവരുടെ കൂടെ ഒരു കൺസെൻറ്റ് വാങ്ങണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങളൊക്കെ ഒരേ നിലപാടാണ് വന്നിട്ടുള്ളത്. ഇതിനിടയിൽ കെ മുരളീധരനും വയലാർ രവിയും തമ്മിൽ ഒരു സവിശേഷ ബന്ധം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഉണ്ടായി എന്നാണ് എല്ലാവരും കരുതുന്നത്. എന്താ സംഭവിച്ചത്? അതായത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരിക്കലും അങ്ങനെ പിണങ്ങേണ്ടിയൊന്നും വന്നിട്ടില്ല. കാരണം അദ്ദേഹം കെ പി സി പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ എന്നെ ആദ്യമായിട്ട് കെ പി സി ജനറൽ സെക്രട്ടറി ആക്കുന്ന അദ്ദേഹമാണ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഒരു കാരണവരെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉപദേശം നൽകാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പറയുമ്പോൾ കോൺഗ്രസ്സിൽ ഏറ്റവും ഗ്രൂപ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, കോൺഗ്രസ്സുകാർ തമ്മിൽ പരസ്പരം കണ്ടാൽ മിണ്ടാത്ത ഒരു കാലഘട്ടത്തിൽ വളരെ ഒരുമിച്ച് അന്ന് ഞങ്ങൾ ഒരേ ഗ്രൂപ്പ് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ഗ്രൂപ്പ് വിട്ട് പ്രത്യേക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴും അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം അന്ന് നിലനിർത്തിയിട്ടുണ്ട്, ഇന്ന് നിലനിർത്തിയിട്ടുണ്ട്. വ്യക്തിപരമായ ബന്ധത്തിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ ബന്ധം ഇപ്പോൾ വയലാർ രവിയും കെ മുരളീധരനും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അതിനി ഭാവിയിൽ ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. ഇപ്പോഴുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്, സംസാരിക്കാറുണ്ട് കാര്യങ്ങളെക്കുറിച്ച്. പരസ്പരം പല കാര്യങ്ങളിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും വീക്ഷണങ്ങൾ ഒന്നു തന്നെയാണ്. വയലാർ രവിക്കൊപ്പം നിൽക്കുന്ന ആളുകളും കെ മുരളീധരനൊപ്പം നിൽക്കുന്ന ആളുകളും അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു ഐക്യമാണോ ഇത്? അങ്ങനെ വെറും തോന്നലിൻ്റെ അടിസ്ഥാനത്തിലല്ല, പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും എനിക്ക് യോജിക്കാൻ കഴിയുന്ന നിലപാടുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭാവിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നും ഇല്ലാതെ നിൽക്കുന്നു. അതേസമയത്ത് എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന കുറേ പ്രവർത്തകരുണ്ട്. അപ്പോൾ ഞാൻ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു റിക്വസ്റ്റ് മാത്രമാണ് നടത്തിയത്, കെ മുരളീധരൻ്റെ കൂടെ നിന്നു എന്നുള്ളൊരു ഡിസ്ക്വാളിഫിക്കേഷനായി ഭാവിയിൽ കാണരുത്, അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ അവർക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അവരെ കാണുമ്പോഴൊക്കെ മുമ്പ് മുൻകാലങ്ങളിലൊക്കെ പുറത്തു പോയി തിരിച്ചു വന്നവരും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വന്നവരൊക്കെയാണ് എന്നോടൊപ്പം നിന്ന പ്രവർത്തകരോട് ചോദിക്കുന്നത് നിങ്ങൾ തിരിച്ചു പോയിട്ട് വന്നവരല്ലേ. വയലാർ രവിക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു സൂചന അദ്ദേഹം നൽകിയിട്ടില്ല. കാരണം അദ്ദേഹത്തിനും ഞാനും എടുത്തിട്ടുള്ള, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് തമ്മിൽ യോജിക്കാവുന്നൊരു മേഖല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടൊരു കെ കരുണാകരനും എ കെ ആൻ്റണിക്കും 5-5 വർഷം തയ്ക്കാൻ, ആദ്യം കെ കരുണാകരൻ ആദ്യം തയ്ച്ചെങ്കിലും രണ്ടാം ഘട്ടത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയേണ്ടത് അദ്ദേഹത്തിന് ഒരു അപമാനിച്ച് അയച്ചൊരു സംഭവം ഉണ്ടായി.
ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള അനുഭവം തന്നെയാണ് ശിവൻ ആൻ്റണിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ നിലവിലുള്ള നേതൃത്വം ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത്. ചില മന്ത്രിമാർ കാശിന് കൊള്ളാത്തവരാണ് എന്ന സുധീരൻ്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നു? ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം എല്ലാവരും കുറച്ചൊക്കെ നന്നായി പ്രവർത്തിച്ചാൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. ഞാൻ അവരെ മാറ്റണം എന്നുള്ള അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പില്ല. അവരെ കൊണ്ട് തന്നെ നന്നായി ജോലി എടുപ്പിക്കുക. ഇപ്പോൾ 5 വർഷത്തേക്ക് ഉമ്മൻചാണ്ടിയെ മാറ്റേണ്ട കാര്യമില്ല എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ KPCC നേതൃത്വത്തെക്കുറിച്ച് അതേപോലെ തന്നെ താങ്കൾ പറയൂ? അല്ല, KPCC പ്രസിഡന്റ് മാറേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ 8 വർഷമായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല സ്ഥാനത്ത് തുടരുകയല്ലേ? അധികം മാറണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഇമേജ് ഉണ്ടാകുന്നതിൽ KPCCയുടെ പങ്കിനെ ഞാൻ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല. KPCCയുടെ സഹകരിച്ചതുകൊണ്ടാണ് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ശ്രീ കെ കരുണാകരൻ്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ശ്രീ ആൻ്റണിയുടെ കാലത്തും കോൺഗ്രസിലുണ്ടായ തമ്മിലടിയാണ് പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടാതിരുന്നത്. KPCCയുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പിന്തുണ പോലെ തന്നെ മുഖ്യമന്ത്രി KPCCക്കും പിന്തുണ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും KPCCയുടെ കാര്യങ്ങളൊക്കെ അധികം കേൾക്കാറുണ്ടല്ലോ. നെല്ലിയാമ്പതി പ്രശ്നത്തിൽ താങ്കൾ UDFന്റെ സമിതിക്കൊപ്പമാണോ അതോ ബദൽ സമിതിക്കൊപ്പമാണോ? അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് അതിനെ രാഷ്ട്രീയമായിട്ട് കാണരുത്. UDF ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതിയുടെ റിപ്പോർട്ട് തന്നെയാണ് UDF ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുക. പക്ഷേ അവിടെ അതിലൊരു അംഗമായ ശ്രീ PC ജോർജ് ഒരു മുൻകൂർ വിധി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുണ്ടാവാൻ പാടില്ലായിരുന്നു. ആ സ്റ്റാൻഡ് എടുത്തപ്പോൾ ആ സബ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളോട് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അസൻ്റെ നിഷ്പക്ഷതയെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഈ ശ്രീ PC ജോർജ് ഇങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള പ്രസ്താവന ഇറക്കിയപ്പോൾ അതിനെതിരായിട്ട് വികാരമുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ 4 MLA ആ സ്ഥലം സന്ദർശിക്കാൻ പോയത്. ഞാൻ ചോദിക്കട്ടെ, അതിലിപ്പോൾ തെറ്റെന്താ? പക്ഷേ UDFനെ സംബന്ധിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് ഇക്കാര്യത്തിൽ നല്ലതല്ല എന്ന് താങ്കൾക്ക് ബോധ്യമായിട്ടില്ല? അതല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന് ഇത്ര വലിയ ഗൗരവം കൊടുത്താണ് മോശമായിപ്പോയത്. അതിന് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്കും അവരുടെ വലിയ അന്വേഷിച്ചുകൂടെ? അവർ MLA മാരല്ലേ? അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ എന്തിനാണ് ഇവരെ വിളിച്ച് ഡൽഹിയിൽ സംസാരിക്കുന്നത്? ഇത് KPCCക്ക് തന്നെ ഇടപെട്ട് പരിഹരിച്ചു. അതല്ല, അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ ഇവർ സമയം ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഇവിടെ നടക്കുന്ന ആ PC ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ് വന്നല്ലോ കേസ് തോൽക്കുമെന്ന് പറഞ്ഞിട്ട്. അതായത് രാഹുൽ ഗാന്ധി അവരെ വിളിപ്പിച്ചതൊന്നുമല്ല, ഇവർ സമയം ആവശ്യപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയായിരിക്കാം. അത് രാഹുൽ ഗാന്ധി വിളിപ്പിച്ചാൽ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. രണ്ടുപേരും ഡൽഹിയിൽ പോയി എന്നുള്ളത് ഞാൻ ചാനൽ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ നല്ലത് എന്താണ്? ഇവിടെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നല്ലേ? നല്ല കാര്യങ്ങൾ ഇവിടെ തന്നെ തീരുമാനിക്കുന്നതാണ്. പക്ഷേ ചില വിഷയങ്ങളിൽ ഇപ്പോൾ NSS SNDP എടുത്തിട്ടുള്ള നിലപാടുകൾ അവരുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്യുന്നതിന് പകരം അകന്നകന്നു പോകുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. നെല്ലിയാമ്പതി വിഷയത്തിലും ഇപ്പോൾ അത് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇവരെയൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും വിളിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. ഈ യുവജന MLA മാരുടെ ഒരു പരാതി എന്ന് പറയുന്നത് കേസ് 8 നിലയ്ക്ക് പൊട്ടു എന്നുള്ള രീതിയിൽ PC ജോർജ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. PC ജോർജിനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയല്ല, അത് അദ്ദേഹം ചീഫ് വിപ്പാണ്. ചീഫ് വിപ്പിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയുടെയും ഗവൺമെൻറ്റിൻ്റെയും പ്രവർത്തനം ഭംഗിയായി കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കലാണ്. ഉദാഹരണം പറഞ്ഞാൽ നിയമസഭയിലിപ്പോൾ UDF 73 LDF 67 മുമ്പ് അത് 72 68 അങ്ങനെ ഒരു സന്ദർഭത്തിൽ സാധാരണ ചീഫ് വിപ്പിൻ്റെ ജോലി ഗവൺമെൻറ് ബിസിനസ് നടത്തി കൊണ്ടുപോകാൻ പ്രതിപക്ഷങ്ങളെ കൂടെ അവരുടെ കൂടെ സഹായം ആവശ്യപ്പെടുകയും അവരെ പല കാര്യങ്ങളും സഹകരിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ജോലി ചെയ്യേണ്ട ശ്രീ PC ജോർജ് മുന്നണിക്കകത്ത് തന്നെ ഒരു സെൽഫ് ഗോൾ അടിക്കുന്ന സമീപനം വന്നപ്പോൾ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ താങ്കൾ NSS SNDP കാര്യം പറഞ്ഞു. സമുദായ സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതിനപ്പുറത്ത് സർക്കാർ എത്രത്തോളം അവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകണം? അല്ല, സർക്കാരും സാമുദായിക സംഘടനകളുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം കൂടെ നമ്മൾ ആലോചിക്കണം. തെരഞ്ഞെടുപ്പിൽ സാമുദായിക ശക്തികളുടെ പിന്തുണ വാങ്ങിയാൽ തീർച്ചയായിട്ടും കുറേയൊക്കെ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. അതിൽ സ്വീകരിക്കേണ്ട നല്ല കാര്യങ്ങൾ സ്വീകരിക്കുകയും സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവരെ വിളിച്ച് ബോധ്യപ്പെടുത്തിയാൽ പോരെ? അതിൽ കടന്ന അഭിപ്രായങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കടന്ന അവകാശങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ സർക്കാരും പാർട്ടിയും എന്ത് ചെയ്യണമെന്ന് താങ്കൾ നിർദ്ദേശിക്കുക? അങ്ങനെ അതിൽ കടന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അവർ പറഞ്ഞായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ മുഖ്യമായിട്ടുള്ള പരാതി തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അവരെ സമീപിക്കുന്നു, അവരുടെ വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നു,
തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് ചർച്ചയ്ക്കൊരു എന്താ പറയേണ്ടത് ഒരു വൈമനസ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ള ഫീലിംഗ് ആണ് അവർക്കുള്ളത്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നു, മറ്റുള്ളവർ ചോദിക്കുന്ന ഒന്നും കിട്ടുന്നില്ല എന്ന പരാതി അവർക്കുള്ളത്. ഒരുതരം വർഗീയ ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാക്കുന്നതിനിടയാക്കുന്നു എന്ന് തോന്നിയിട്ടില്ലേ? ഞാൻ അതുകൊണ്ടാണല്ലോ അഞ്ചാം മന്ത്രിസ്ഥാനത്തിൻ്റെ വിഷയം വന്നത് പറയുമ്പോൾ മുസ്ലിം ലീഗ് ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് നല്ല ബന്ധമാണ്. പക്ഷേ അഞ്ചാം മന്ത്രിസ്ഥാനം ഈ നമ്പർ കൂടുന്നതനുസരിച്ച് മന്ത്രിസ്ഥാനം കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സിന് അക്കാര്യത്തിൽ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഇലക്ഷനിൽ കോൺഗ്രസ് സീറ്റ് കൊടുത്തപ്പോൾ കോൺഗ്രസ് മത്സരിച്ച് മുഴുവൻ ടഫായിട്ടുള്ള സീറ്റുകളാണ്. പക്ഷേ രമേശ് ചെന്നിത്തല പോലും ഹരിപ്പാടെന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര തവണ എൽ ഡി എഫ് ജയിച്ചിട്ടുള്ള സീറ്റാണ്. അത് അദ്ദേഹം വളരെ റിസ്ക് എടുത്തു. 40% വിജയസാധ്യതയുള്ള സ്ഥലത്താണ് കെ പി സി പ്രസിഡന്റ് മത്സരിക്കുന്നത്. തൃത്താല നിയോജകമണ്ഡലം പുതുക്കിയ നിയോജകമണ്ഡലത്തിൽ ഒരു ഹോപ്പും ഇല്ല യു ഡി എഫിന്. അതൊക്കെ പൊരുതി നേടിയതാണ്. അപ്പം അങ്ങനെ ജയിക്കാൻ കഴിയുന്ന സീറ്റുകളെല്ലാം ഘടകകക്ഷികൾക്ക് കൊടുത്തു. പൊരുതി ജയിച്ചു വന്നപ്പോൾ നിങ്ങളുടെ നമ്പർ കുറഞ്ഞു പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് യോജിക്കാൻ താങ്കൾക്ക് പ്രയാസമുണ്ടായത് മനസ്സിലാക്കുന്നു. വട്ടിയൂർക്കാവ് പോലെ ഒരു മണ്ഡലത്തിൽ ഒരുപക്ഷെ ലീഗിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിലായിരുന്നില്ലെങ്കിൽ, മലബാറിൽ നിന്നൊരു മണ്ഡലത്തിൽ നിന്നായിരുന്നു താങ്കൾ ജയിച്ചിരുന്നെങ്കിൽ ലീഗിനെതിരെ ഇങ്ങനൊരു നിലപാടെടുക്കുമായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ മുമ്പ് ചില തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. കോഴിക്കോട് എം പി ആയിരുന്നപ്പോൾ, കോഴിക്കോട് എം പി ആയിരുന്ന സമയത്തും മുസ്ലിം ലീഗ് എന്ന ലീഡർഷിപ്പ് മാറ്റം കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ശരിയല്ല എന്നുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. 2006 തിരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയിൽ താങ്കൾക്കുണ്ടായ പരാജയം ലീഗിനോടുള്ള ഒരു വൈരാഗ്യമായി മാറിയിട്ടുണ്ടോ? ഒരിക്കലല്ല. സാധാരണ ലീഗ് പ്രവർത്തകർ എന്നോടൊപ്പമായിരുന്നു. അന്ന് മുസ്ലിം സമുദായത്തിൽ ലീഗിൻ്റെ നടപടികളോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം മാറി വോട്ട് ചെയ്തു. അത് കൊടുവള്ളിയിൽ മാത്രമല്ല, അവർ കുറ്റിപ്പുറത്തും വോട്ട് ചെയ്തു, തിരൂർ വോട്ട് ചെയ്തു. തിരൂർ പറയുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ആർക്കും ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും ഞാനൊക്കെ ഒരേ വോട്ടിനാണ് തോൽക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ഒരുതരം താല്പര്യങ്ങൾ, അതിന് വിരുദ്ധമായ താല്പര്യം മറുവശത്ത്, ഇവരെല്ലാം കൂടെ ഒന്നിച്ച് എങ്ങനെയാണ് ഒരു മുന്നണി കൊണ്ടുപോവുക? താങ്കളുടെ അച്ഛൻ ലീഡർ കെ കരുണാകരൻ സർക്കസിലെ ഒരു റിംഗ് മാസ്റ്ററെ പോലെയാണ് ഇവരെല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നത്. എസ് എൻ ഡി പിയുടെ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല എസ് ആർ പി. എസ് ആർ പി, എൻ ഡി പി, ലീഗ്, കേരള കോൺഗ്രസ് ഇവരെല്ലാം ചേർത്തല്ലേ കെ കരുണാകരൻ 77 തൊട്ട് കൊണ്ടുപോയത്. അതുവരെ എൻ എസ് 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 എൻ ഡി പി ഉണ്ടായിരുന്നില്ല. എൻ എസ് എസും എസ് എൻ ഡി പിയും രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ചതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും, അതെ, എസ് ആർ പി എം എൻ ഡി പി ഒക്കെ ഇല്ലാതാക്കുന്നതിലും കെ കരുണാകരന് വലിയൊരു പങ്കുണ്ട്. അത് പിന്നെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടാണ്, അതിൽ കരുണാകരൻ്റെ കുറ്റമല്ല. അത് അവരുടെ ഉള്ളിലുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ. അവസാനം എൻ എസ് എസ് തീരുമാനിച്ചു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ നല്ലത് സാമുദായിക ശക്തി എന്നുള്ള നിലയിൽ ശക്തി പ്രകടിപ്പിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം പാർട്ടി ഉണ്ടാക്കിയാൽ പലർക്കും പല അഭിപ്രായങ്ങളാണ്, പലർക്കും ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിമാരാകാനുള്ള ആവശ്യങ്ങൾ. അതിലും ഒരു കാര്യത്തിൽ എൻ എസ് എസിനെ സംബന്ധിക്കണം, പാർട്ടിയിലെ 2 MLA മാത്രമുള്ളപ്പോൾ ഒരാൾ അഴിമതി കാണിച്ചതിൻ്റെ പേരിൽ പാർട്ടി പുറത്താക്കി, രണ്ടാമത്തെ ആളെ മന്ത്രിയാക്കി നോക്കിയപ്പോൾ ഇനി മന്ത്രി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അഴിമതി പാടില്ല എന്നുള്ള സ്റ്റാൻഡ് അവരന്നെടുത്തു. അപ്പോൾ കെ കരുണാകരൻ്റെ കാലത്ത് ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ളവരെ ഒരു പൊതുനയത്തിൻ്റെ പേരിൽ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി. പല കാര്യങ്ങളിലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പോലും സംരക്ഷിച്ചുകൊണ്ടാണ് താങ്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ. എന്ന് വെച്ചാൽ അവരിനിയും നന്നാവാനൊന്നുമില്ല എന്നാണോ? അഥവാ ഇനി അവർ നന്നാവാനുണ്ടെങ്കിൽ എവിടെയാണ് നന്നാവേണ്ടത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഉമ്മൻചാണ്ടി ഒരുപാട് അത്യാധ്വാനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് 24 പോരാ, 48 വേണമെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. ഈ 24 22 അധികം പ്രവർത്തിക്കുന്നുണ്ട്. 2 ഉറക്കം എന്ന് പറയുന്നത് കാറിലിരുന്നിട്ടും ഏതെങ്കിലും ചെറിയ ഡിസ്റ്റൻസിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉറക്കം അദ്ദേഹത്തിനുള്ളൂ. ഒരുപാടധികം പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങൾക്കൊരു എന്താ പറയേണ്ടത് ഒരു ചർച്ച, ഇപ്പോൾ വികസന കാര്യങ്ങളിലായാലും ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് ക്ഷമിച്ചിരുന്നിട്ടൊരു ചർച്ച അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇപ്പോൾ മെട്രോ റെയിലിൻ്റെ വരുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോൾ, അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ കുഴപ്പം എന്താ അറിയോ, ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം ഞങ്ങളൊക്കെ വിളിക്കുന്നത് രാത്രി 12 അത് കഴിഞ്ഞ് അതിൻ്റെ ചർച്ച നടക്കുമ്പോഴേക്ക് അടുത്ത ചർച്ചയുടെ ആൾക്കാർ അങ്ങോട്ട് ഓടേണ്ടി വരും. തിരക്കില്ലാതെ ക്ഷമയോടുകൂടെ കുറച്ച് അദ്ദേഹത്തിന് കഴിയണം രമേശോ, അദ്ദേഹത്തിനും കുറെ കൂടെ പാർട്ടിയിലെ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണം. ചുരുക്കത്തിൽ ഇവർ രണ്ടുപേരും മറ്റുള്ളവരെ വേണ്ടത്ര വിശ്വാസത്തിലെടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു മൊത്തത്തിലൊരു ആക്ഷേപമുണ്ട്. ചില സന്ദർഭങ്ങളിൽ എനിക്കും അത് തോന്നിയിട്ടുണ്ട്. തോന്നുന്ന കാര്യങ്ങൾ ശക്തമായി പറയുന്ന ആ പഴയ മുരളീധരൻ ഇനി ഉണ്ടാവൂ? ഞാൻ പറഞ്ഞിട്ട് പാർട്ടിക്കൊരു ക്ഷീണം ഉണ്ടാവരുതെന്നുള്ളതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. പക്ഷേ
ചില പോക്ക് കാണുമ്പോൾ അത് അപകടമാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, മുന്നണിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കോർപ്പറേഷൻ ബോർഡ് സ്ഥാനത്തേക്ക് താങ്കൾ ഒരാളെ നിർദ്ദേശിച്ചു, അദ്ദേഹത്തെ പോലും ഉൾപ്പെടുത്തിയില്ല. ഒരുപക്ഷെ KPCC പുനഃസംഘടനയിൽ താങ്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു എന്ന് വരുന്നില്ല. അതുപോലെ ശെൽവരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ താങ്കൾ പറഞ്ഞതൊന്നും നടന്നില്ല. താങ്കൾ അവഗണിക്കപ്പെടുകയാണ്. അവഗണിക്കപ്പെടുന്നു എന്നൊരു ഫീലിംഗ് എനിക്ക് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അവഗണിക്കപ്പെടുന്നതായിട്ടുള്ള ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഞാൻ എത്ര അവഗണിക്കപ്പെട്ടാലും വെലിഞ്ഞു കയറി പോവില്ല, ക്ഷണിക്കാത്ത സ്ഥലത്ത് ഞാൻ പോകാറില്ല. ഈ അവഗണിക്കപ്പെട്ട മുരളീധരൻ പഴയ മുരളീധരനായി തിരിച്ചു വരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതെന്താ അൾട്ടിമേറ്റായിട്ട് എന്താ പാർട്ടിക്ക് പുറത്തു പോകാനാണോ? അങ്ങനെ ഒരു ഇത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എന്തെല്ലാം അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഇനി പാർട്ടി വിടുന്നത് മനസ്സിൽ പോലും ചിന്തിക്കില്ല. അപ്പോൾ അവഗണിച്ചാലും ഒരു ഭവിഷ്യത്തും ഉണ്ടാവില്ലെങ്കിൽ കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ആരെങ്കിലും താങ്കളെ ഗവനിക്കുമോ? ഞാനിപ്പോൾ ഞാൻ പറയാം, എല്ലാവർക്കും ഒരേ സാഹചര്യത്തിലല്ലല്ലോ എല്ലാം മുന്നോട്ട് പോവുക. കാലങ്ങൾ മാറും. മറ്റേ അങ്ങനെ എനിക്ക് എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടാനുള്ള യോഗമുണ്ടെങ്കിൽ അത് വഴിയിൽ തങ്ങില്ല, യോഗമില്ലെങ്കിൽ കിട്ടാനും പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസിയായിട്ട് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പക്ഷേ പറ്റിയ തെറ്റുകൾ ആവർത്തിക്കാൻ താങ്കളില്ല? ഇല്ല, അതൊരിക്കലും ഇല്ല. പറ്റിയ തെറ്റുകൾ ഇനി ആവർത്തിക്കാനില്ല. അതേസമയത്ത് കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ യോജിക്കാവുന്ന ഒരു വേറ്റ് യോജിച്ചുകൊണ്ട്. അപ്പോൾ ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്തൊരു ചോദ്യം, താങ്കളുടെ ഒരു സ്വപ്നമായിരുന്നു ജനപ്രിയ ടെലിവിഷൻ ചാനൽ. ഈ ഒക്ടോബറിൽ സിഗ്നൽ പോയില്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് തന്നെ റദ്ദ് ചെയ്യപ്പെടും. പലരിൽ നിന്നും പണം വാങ്ങി ഉണ്ടാക്കിയ ഈ ചാനൽ ഇപ്പോൾ താങ്കളെ അലട്ടുന്നുണ്ടോ? അതെന്താണെങ്കിലും സെപ്റ്റംബർ മാസത്തോടെ സിഗ്നലിൽ പോകും എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതെ, അതിൽ മറ്റ് പലരുമായിട്ടൊക്കെ സഹകരിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും എന്നെ വിശ്വസിച്ചതിൽ ഷെയർ എടുത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. താങ്കളെ വിശ്വസിച്ച് പണമേൽപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പണം ഞാൻ ഒരിക്കലും ദൂർത്തടിക്കില്ല. ഇനി അഥവാ ഇത് നടക്കുന്നില്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കും? സംശയം എന്താ? കെ കരുണാകരൻ്റെ മകൻ ഒരിക്കലും ആരുടെയും അധ്വാനിച്ച പണം ഒരിക്കലും കവരില്ല. അക്കാര്യത്തിൽ 100% എന്നെ എല്ലാവർക്കും വിശ്വസിക്കാം. അപ്പോൾ കെ കരുണാകരൻ്റെ മകൻ എന്ന അഭിമാനബോധം എന്നും ഉണ്ടായിരിക്കട്ടെ. വളരെ നന്ദി.